Hello friends, welcome back to our channel. Hope you guys are doing well. We also doing well. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു പ്രത്യേക തരമുള്ള വീഡിയോ ആണ്. നമ്മൾ എല്ലാവരും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ വാട്ട്സ് ഇൻ മൈ ബാഗ്. അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഐ വോണ്ട് ടു താങ്ക് ഈച്ച് ആൻഡ് എവരി വൺ, ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഇത്രയും വളർത്തുന്നത്. ഞങ്ങൾ ഒരു ഹോബിയായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ ഞങ്ങളിപ്പോൾ എത്തിയിട്ട് നിൽക്കുന്നത് 300 പ്ലസ് സബ്സ്ക്രൈബർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ്. ഇതൊരു ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പോലും ഞങ്ങൾക്കൊരു ചെറിയ കാര്യമല്ല, പക്ഷെ ഇത്രയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. ആൻഡ് വൺ മോർ തിങ്, ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഡേയ്സ് ബിഫോർ ഞങ്ങൾക്കൊരു മെയിൽ വന്നിരുന്നു. ഈവൻ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് വന്നിരുന്നു വേർവിച്ച് ലൈക്ക് ഞങ്ങളെ ഹണിമൂൺ വീഡിയോ ചെയ്തത് ഞങ്ങൾ മാരാരി വില്ലാസിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും യൂട്യൂബിലാണെങ്കിൽ പോലും അത് ഞങ്ങൾ മാരാരി വില്ലാസ് സ്റ്റേ ചെയ്തതും മാരാരി വില്ലാസ് മൊമെൻ്റ് എന്ന് പറഞ്ഞൊരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് ഞങ്ങളതിൽ ടാഗ് ചെയ്തു. സോ ഞങ്ങൾ ആണ് അതിന് വിന്നറായിരിക്കുന്നത്. സോ അവർ ചെയ്ത കോണ്ടസ്റ്റിന് ഞങ്ങൾ വിന്നറായി. അതിൻ്റെ പ്രൈസ് എന്താണെന്ന് അറിയണ്ടേ? 1 നൈറ്റ് ഫ്രീ സ്റ്റേ അറ്റ് മാരാരി വില്ലാസ്. സോ മച്ച് താങ്ക് ഫോർ ദം. ഞങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ഷെഫാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ചൊരു വ്യത്യാസമാണ്. എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാറുണ്ട്. ഈവൺ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അത് അവരവരുടെ ബാഗിൽ എന്താണ് എന്നുള്ളത് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് വാട്ട്സ് ഇൻ മൈ കിച്ചൺ ബാഗ്, ലൈക്ക് എൻ്റെ കിച്ചൺ സെറ്റ് എന്തൊക്കെയാണെന്ന് കാണിക്കും. എൻ്റെ പേഴ്സണൽ കിറ്റാണ്. നമ്മൾ കിച്ചണിൽ, ഐ മീൻ ഹോട്ടലിൽ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇത് യൂസ് ചെയ്യണത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കിച്ചൺ സെറ്റിൽ എന്തൊക്കെയാണെന്നാണ് കാണിക്കാൻ പോകണത്. അപ്പോൾ കണ്ടാലോ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സെറ്റല്ല. ഇത് എൻ്റെ ബാഗ്, എനിക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ അതിലുള്ളൊരു സെറ്റാണിത്. ഇപ്പോൾ ഞാൻ നോർമലി എപ്പോഴും ഇത് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യാറ്. നമ്മൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തരുന്ന നൈഫാണ്. വി ഹാവ് കോഡഡ് നൈഫ്, കളർ കോഡഡ് നൈഫ്. ഞാൻ ഇത് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ തിങ്സ്. എനിക്ക് നമ്മൾ ഇനി കോമ്പറ്റീഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ട്രയൽ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ വീട്ടിലാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു, ഞാൻ പറയില്ലേ, സ്വരുക്കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. ഇത് എന്തൊക്കെയാണെന്നും എന്തൊക്കെ യൂസ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഷാർപ്പ്നറിന് തുടങ്ങാം. ഷാർപ്പ്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈഫ്. ഒരു നൈഫാണ് നമ്മുടെ ഷെഫിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഘടകം. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ അതിനു പറ്റിയാണ് ഷാർപ്പ്നർ വേണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നൈഫും ഈ ഷാർപ്പ്നറും വർക്ക് ഹോഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇറ്റ്സ് ഫ്രം ബെൽജിയം. ഇതിനു മുമ്പേ എനിക്ക് കുറേ നൈഫ്സ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുറേയൊക്കെ മിസ്പ്ലേസ് ആയിപ്പോയി, കുറേ പൊട്ടിപ്പോയി. സോ ഈ ഒരു കമ്പനി ഞാൻ മേടിച്ചിട്ട് ഐ തിങ്ക് 2 ഇയേഴ്സിന് മേലെ ഞാൻ മേടിച്ചിട്ട്. ഇറ്റ്സ് എ ബെൽജിയം കമ്പനിയാണ്. ഇറ്റ്സ് എ നൈസ് വൺ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ ദിസ് എ ഷാർപ്പ്നർ ആൻഡ് ഇസ് ലൈക്ക് 3 ലെയർ ഷാർപ്പ്നറാണ്. ആൻഡ് ലൈക്ക് ഡയമണ്ട് സർവേഴ്സ് ഉണ്ട്, ടെങ്സ്റ്റീൽ ഷാർപ്പ്നറാണ് ആൻഡ് സെറാമിക് ആണ്. കുറച്ച് മേടിച്ച് വെച്ച് അത് യൂസ് ചെയ്തിരുന്നായിരുന്നില്ല. ഇപ്പോഴാണ്, ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുക്കിങ്ങിലൊക്കെയാണ് കൂടുതൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് 3 നൈഫ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നൈഫ് പരിചയപ്പെടുക. ഇതിൽ 2 നൈഫ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ലൈക്ക് ഇതിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചൊക്കെയാണ്. അതിലൊന്നാണ് കാർവിംഗ് നൈഫ്. അപ്പോൾ കാർവിംഗ് നൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സൂക്ഷിക്കണം. നൈഫ് യൂസ് ചെയ്യുമ്പോൾ കാർവിംഗ് നൈഫാണ്. കമ്പനി നല്ല കമ്പനിയാണ്, തൊട്ടൊക്കെ അറിയാം. ഞാനത് വുഡൻ ഹാൻഡിലാണ് ഇവർക്കുള്ളത്. അവരെ മിക്കതും വുഡൻ ഹാൻഡിൽസാണ് അവർ യൂസ് ആ കമ്പനി വരുന്നത്. ആൻഡ് ബ്ലാക്ക് ഹാൻഡിൽസ് ഉണ്ട്, ഇതിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ളത്. ആൻഡ് ഇസ് വൺ ഓഫ് മൈ നൈഫ്. ഷെഫ് നൈഫ്, റൈറ്റ്, കാണാം. ഷെഫ് നൈഫാണത്. ഇതാണ് എല്ലാ ഷെഫിനും മൾട്ടി പേർപ്പസ് നൈഫ് എന്ന് പറയും. ഇതിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നൈഫുകളാണ് ഒന്നത്, പിന്നെ വേറെ നൈഫും കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നൈഫായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ആൻഡ് മൾട്ടി പേർപ്പസ് ആണ്, എന്തിനു വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ നൈഫ്, ഓരോ കട്ടിങ്ങിനും ഓരോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി, ഈവൻ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, മീറ്റ്സിനാണെങ്കിലും, ഈവൻ ചീസ്, എവറിത്തിങ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈഫ് ഉണ്ട്.
അപ്പോൾ അതിനെല്ലാം മൾട്ടി പർപ്പസ് ആണ്, നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. മെയിൻ പർപ്പസ് എല്ലാം ഇതുകൊണ്ട് നടക്കും. അതാണ് ഷെഫ് നൈഫ്. ഓക്കെ, അടുത്ത നൈഫ് ആണിത്. ഇത് ആക്ച്വലി ഞാൻ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ വീടുകളിലെ കുക്കിംഗ്, വീട്ടിലെ കുക്കിംഗ് ആണെങ്കിൽ പോലും യൂസ് ചെയ്യുന്ന നൈഫാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നൈഫാണ്. ഇപ്പോൾ സോ ഷാർപ്പ്. ഇതും ഒരു കൈൻഡ് ഓഫ് ഷെഫ് നൈഫാണ്. പക്ഷേ ഇതിൻ്റെ പേരതല്ല, സൻഡോക്കു എന്നാണ് പേരുന്നത്. സൻഡോക്കു ജപ്പാനീസ് ടൈപ്പ് ഓഫ് നൈഫാണ്. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം ഷാർപ്പാണ്, മറ്റേതിനേക്കാളും ഷാർപ്പ് കൂടിയതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ഷെഫ് നൈഫിൻ്റെ തന്നെ എല്ലാ ഇതും ഇതിലും നടക്കും. ഇതും ഭയങ്കര ഷാർപ്പാണ് ഇത്. പക്ഷേ മറ്റേൻ്റെ അത്ര എഡ്ജ് അല്ല, അത്ര കൂർത്തിട്ടായിരിക്കില്ല, ഷാർപ്പായിരിക്കില്ല, കുറച്ചൊരു കേർവി ആയിരിക്കും ഇത്. ആൻഡ് ഇറ്റ്സ് റിയലി ഷാർപ്പ്. ഞാൻ കുറേ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ. ആൻഡ് ആഫ്റ്റർ നൈഫ് നമുക്ക് പിന്നെയുള്ള കൂടുതൽ പീലേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഐ ഹാവ് ലൈക്ക് ടു കൈൻഡ് ഓഫ് പീലർ. സോ വൺ ഈസ് ദ നോർമൽ വൺ, റൈറ്റ്, വിച്ച് ഐ യൂസിങ് ഇൻ ഹോം. ആക്ച്വലി ഇതേ വേറെ ടൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്പ്ലേസ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഐ എം യൂസിങ് ദിസ് വൺ. ഇത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ. ആൻഡ് ഐ ഹാവ് ദ അനദർ വൺ. സീ, അതിൻ്റെ ബ്ലേഡ് കണ്ടോ? നമുക്ക് കാണുമെന്നറിയില്ല. ഓക്കെ, ഇത് ജൂലിയൻ പീലറാണ്. ഫോർ ദ ഡിസൈൻസ് ആൻഡ് ഓൾ വി ക്യാൻ യൂസ് ദിസ്. ഇപ്പോൾ വെജിറ്റബിൾ എല്ലാം, കുക്കുംബർ എല്ലാം, അതിൽ ക്യാരറ്റ് എല്ലാം ജൂലിയൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കണം, അതിൻ്റെ ഒരു ലൈൻ ലൈൻ പോലെ നമുക്ക് കിട്ടും. സോ ഐ മീൻ ഫോർ മേക്കിംഗ് സാലഡ്സ് ആൻഡ് ഓൾ വി ക്യാൻ യൂസ് ദിസ് പീലർ. ഇതേ സെയിം പീലർ ഉണ്ടായിരുന്നു, പക്ഷേ മിസ്പ്ലേസ് ആയിപ്പോയി. സ്വിച്ച് ചെയ്യാം. And I have a wine opener. Okay, നമുക്ക് വൈൻ ഓപ്പണർ മാത്രമല്ല, ഈവൻ ബോട്ടിൽ ഓപ്പണർ ആയിട്ട് യൂസ് ചെയ്യാം. അതിന് കുറേ ഇതുണ്ട്. മേ ബി ഹോട്ടൽ മാനേജർ സ്റ്റുഡൻസിനെല്ലാം അറിയായിരിക്കും എന്താണ്, ബിക്കോസ് ഇറ്റ്സ് എ ടൂൾ ആക്ച്വലി ഐ യൂസിങ്. സോ വൈൻ മാത്രമല്ല, നമുക്ക് ഷാമ്പെയിൻ ഓപ്പണർ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ ഇതങ്ങനെയാണ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോട്ടൽസിലും വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഹോട്ടൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ദ ടെമ്പറേച്ചർ ഈസ് എ മസ്റ്റ്. ഇപ്പോൾ നമ്മൾ സ്റ്റേക്ക് ആണെങ്കിലും ഏത് ഫുഡാണെങ്കിലും അതിൻ്റെ ടെമ്പറേച്ചർ, ചിലപ്പോൾ നമ്മൾ സ്റ്റേക്കുകളാണെങ്കിൽ നമ്മൾ മീഡിയം ആണെങ്കിൽ ആയിട്ടും റെയർ ആയിട്ടും മെൽഡൻ ഒക്കെ ആയിട്ട് കൊടുക്കും. അതിൽ സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഒരു തെർമോമീറ്റർ ആണ്. ഐ ഹാവ് ടു തെർമോമീറ്റേഴ്സ്. ഇത് നമ്മൾ പണ്ടെല്ലാം യൂസ് ചെയ്തിരുന്ന ഒരു തെർമോമീറ്റർ ആണ്. ആൻഡ് ഐ ഹാവ് ദ അനദർ വൺ. സോ ഇത് രണ്ടും ആണ് എൻ്റെ അടുത്തുള്ളത്. ഓക്കെ, ഇത് ഒരു മാനുവലായിട്ട് കാണുന്നതാണ്. നമ്മൾ മീറ്റിൻ്റെയോ ഇതിൻ്റെ ഉള്ളിലേക്ക് കോറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇതിൽ തെളിയും. ആൻഡ് ദിസ് ഈസ് അനദർ വൺ, വിച്ച് ഇസ് ദിസ് ഇലക്ട്രോണിക്. ആക്ച്വലി ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഓൾസോ ലൈക്ക് കോൾഡും നമുക്ക് നോക്കാം, ഈവൺ ടെമ്പറേച്ചറും നോക്കാം. അപ്പോൾ -40 വരെ ഇത് പോകും. ഇവൻ 200 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൻ്റെ ടെമ്പറേച്ചർ നോക്കും. അതിന് കാലിബ്രേറ്റഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ വീക്കിലും നമുക്ക് കാലിബ്രേറ്റ് ചെയ്യണം. കാരണം കറക്റ്റ് ആണോ, നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിൻറ്റ്. ആൻഡ് ഫ്രീസിംഗ് പോയിൻറ്റ് സ്റ്റാർട്ട് ഫ്രം 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആൻഡ് അനദർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ബോൺ ടീസർ ആണിത്. സി, കാണുമ്പോൾ നമുക്ക് പ്ലക്കർ പോലെ തോന്നും. ഓക്കെ, പക്ഷേ ഫിഷ് ബോൺ ടീസറാണ്. നമ്മളെല്ലാം ഫിഷ് എല്ലാം മേടിക്കുമ്പോൾ ഫിഷിൻ്റെ ബോണെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മൾ സാൽമൺ ഫിഷ്, നമ്മൾ നോർമൽ വീട്ടിൽ കിട്ടുന്ന ചെറിയ ഫിഷല്ല, വലിയ വലിയ ഫിഷുകൾക്ക് ചെറിയ ബോൺ ഉണ്ടോ അതിൻ്റെ മീറ്റിൻ്റെ അകത്ത്, അപ്പോൾ അതെല്ലാം നമ്മളിത് വെച്ചിട്ടാണ് പ്ലക്ക് ചെയ്ത് കളയുക. അപ്പോൾ അത് അതിനുള്ള യൂസാണ്. ഇത് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോക്കാവുന്നതാണ് ഇത്. ഇത് കാണുമ്പോൾ നമ്മളൊരു പിച്ചാത്തി, ഒരു പണ്ടത്തെ പിച്ചാത്തി ലുക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് ആക്ച്വലി ഓയിസ്റ്റർ ഓപ്പണറാണ്. കോണ്ടിനെൻ്റൽ കുസീനിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫിഷാണ് ഓയിസ്റ്റർ. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷേ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ നോർമൽ ലൈഫിനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൈയെല്ലാം മുറിയാൻ സാധ്യത ഉണ്ട്. സോ അതിന് യൂസ് ചെയ്യാനാണ് ഇത്. ഇതാണ് ഓയിസ്റ്റർ ഓപ്പണർ. ഓക്കെ, പിന്നെയുള്ളത് എന്തിനെണ്ണം കാണിക്കാം. ഇത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർലി യൂസ് ചെയ്യുന്നതാണിത്. ബാർലി യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, പോറാണിത്. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള പോറാണ്. ഇത് നോർമൽ പോറാണ്, ഇതിന് ബോൾസ് ഉണ്ട് ഇതിൽ. സോ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് എത്ര ഇതിലാണ് വരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പോറാണ്, ടു ടൈപ്സ് ഓഫ് പോറർ. ഓക്കെ, പക്ഷേ ദിസ് വിൽ ബി ലൈക്ക്, ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്
ഫോർ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഓയിൽ എല്ലാം മറ്റതിന് പോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഐ ഗോട്ട് ദിസ് ലൈക്ക് ഇനോ ബോട്ടിലും മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈവൻ ഏതെങ്കിലും ബോട്ടിൽ വെച്ചാൽ അതിന് ചെറിയ ഇതിലുള്ള ബോട്ടിലെല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റീഡ് ചെയ്യും. പ്രസ്തുത എല്ലാ ആൾക്കാരും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം, മേ ബി ദിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം അങ്ങനെയുള്ളൊരു പോറാണിത്. ഓക്കെ, ഹാൻഡ് അടുത്തുള്ളത് ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഹാൻഡ് ഹെൽഡ് യൂട്ടൻസിലാണ് ഇതൊരു ഫീലറാണ്. ഇതും ഒരു തരം ഫീലറാണ്. ഇത് നമുക്ക് ഡിസൈൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കുംബറെല്ലാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടൽസിലെല്ലാം പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുക്കുംബറിനെല്ലാം ഡിസൈൻസ് കാണുമ്പോൾ അതിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേപോലത്തെ ഒരു ഫീലറിലാണ് നമ്മൾ ചെയ്യുക. സോ നമ്മളിങ്ങനെ ആ കുക്കുംബറിനെ അതിൽ ക്യാരറ്റൊക്കെ ഫീൽ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല ഡിസൈൻ വരും. അപ്പോൾ അതൊരു ഡിസൈൻ ഫീലറാണിത്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും സെയിം ആണ്. ഇതും അതിൻ്റെ ഇതിൽപ്പെട്ട് തന്നെയാണ്. ഇതിൻ്റെ പേരാണ് മെലൻ ബോളർ. ഓക്കെ, അതിൽ പല സൈസിൽ വരും. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ ചെറിയ സൈസിൽ വരും, ഇതിനേക്കാളും കുറച്ചും വലിയ സൈസിൽ വരും. നമ്മൾ വാട്ടർ മെലൺ ആണെങ്കിലും വേറെ ഏത് മെലൻസ് ആണെങ്കിലും, ഇപ്പോൾ മെലൻസ് മാത്രം ഇപ്പോൾ ഈവൺ നമുക്ക് മാംഗോ ആണെങ്കിലും ചെയ്യാം. നമുക്ക് ഏതൊക്കെ കിട്ടുന്ന ഫ്രൂട്ട്സ് ഏതാണെങ്കിൽ പോലും നല്ല ഫ്ലഷ് ആയിട്ടുള്ളതെല്ലാം സ്ക്യൂസ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫീൽ ഒരു ബോൾ പോലെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന ആണത്. അപ്പോൾ നമ്മൾ സാലഡ്സിനെല്ലാം നമ്മൾ കുറച്ച് വീട്ടിലെല്ലാം സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ വരിക്കാം ഫ്രൂട്ട്സിൻ്റെ എല്ലാം ബോൾസ് ആയിട്ട് കിട്ടില്ലേ, അതായത് തന്നെ നമ്മൾ ക്യൂബ് കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ട്, എൻ്റെ അടുത്ത് ഹാർട്ട് ഷേപ്പ് ഉണ്ട്. ഇത് പല ഷേപ്പ്സിൽ വരുന്നുണ്ട്, സ്ക്വയറിൽ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ലവ് ഷേപ്പുകളാണ്. ഇതാണ് എൻ്റെ അടുത്ത്. ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, സാലഡ്സിനെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സ്മോൾ ടീസ്പൂൺ എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാവും. ഇതിപ്പോൾ എൻ്റെ ബാഗിലുള്ളതാണ്, അല്ലെങ്കിൽ ഈവൻ ഹോട്ടൽസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ഈ ടീസ്പൂൺ എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മളെന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാനാണെങ്കിലും എപ്പോഴും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സ്പൂൺ കിട്ടിക്കൊള്ളുന്നില്ല. നോർമലി നമ്മൾ ടേസ്റ്റിംഗ് സ്പൂൺ അവൈലബിൾ ആണ്, ഹോട്ടൽസിൽ എല്ലാ സ്ഥലം അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മൾ സ്പൂൺ എപ്പോഴും ഉള്ളത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തുള്ളത് ഇത് കണ്ടോ, ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നാട്ടിലുള്ള ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷേ നമ്മൾ യു എയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ഇതൊരു ഒലിവ് പിറ്ററാണ്. നമ്മൾ ഒലീവ്സിൻ്റെ കുരുണ്ടെന്ന് അറിയാലോ, അപ്പോൾ അതിന് ഉള്ളിലെ കുരു കളഞ്ഞിട്ട് വിത്തൗട്ട് സീഡ്സ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണത്. നമ്മളിവിടെ ഒലീവ്സ് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളിലത്തെ സീഡ്സ് എല്ലാം പോയി ഒലീവ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ തന്നെ ഒലീവ് പിറ്ററാണ് ഇത്. ഓക്കെ, കാണുമ്പോൾ വലുതാണെങ്കിൽ പോലും പക്ഷേ സോ ഈസി ടു യൂസ് ആൻഡ് സിമ്പിൾ ടു. എൻ്റെ അടുത്തുള്ളത് ബ്രഷാണ്. ഇത് പെയിൻറ്റിങ് ബ്രഷ് അല്ല, ഇതൊരു പേസ്ട്രി ബ്രഷാണ്. നമ്മൾ പേസ്ട്രി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബട്ടർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം യൂസ് ചെയ്യുന്നൊരു പേസ്ട്രി ബ്രഷാണ്. ഓക്കെ, ഇത് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും, ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് നല്ല വയ്ക്കാനായിട്ട് എന്തായാലും മനസ്സിലായോ എന്തായിരിക്കും? നിങ്ങൾ ചിലപ്പോൾ അവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. ആ ഇത് ആക്ച്വലി പേസ്ട്രി ഡോ ഡോക്കറാണ്, അല്ലെങ്കിൽ പിസ ഡോക്കർ എന്നും പറയും. നമ്മൾ പിസ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പിസ ഡോക്കറാണത്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പിസ ഉണ്ടാക്കുമ്പോൾ, ഹോട്ടൽസിൽ പിസ ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ല, കാരണം അവിടുത്തെ തന്നെ യൂസ് ചെയ്യാറ്. ഇതിൻ്റെ പേഴ്സണൽ യൂസിനുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് നൈസ് ആക്ച്വലി, നമ്മൾ റാദർ ദാൻ നമ്മൾ പിസ കൈകൊണ്ട് ആക്കണേക്കാൾ നല്ല ഇത് യൂസ് ചെയ്യണമാകുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ്സിലെല്ലാം അതിനൊരു ഹോൾസ് വരും. സോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വേണം കറക്റ്റായിട്ട് പൊന്തി വരും അത്. നമ്മൾ ഈ ഡൊമിനോസ് പിസയിലൊക്കെ ലൈവ് കിച്ചണുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ആക്ച്വലി അതിൽ കണ്ട് എനിക്ക് തോന്നുന്നു നല്ല മിക്ക ആൾക്കാരും ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് എന്താണെന്ന്. ആൻഡ് വി ഹാവ് ത്രീ മോർ ഐറ്റംസ്, അപ്പോൾ ഞാൻ ഇത് പരിചയപ്പെടുത്താം. ഇത് അറിയണ്ടാവൂല്ലേ എന്താണെന്നുള്ളത്? ആക്ച്വലി പെഗ് മെഷറാണ്. ഓക്കെ, രണ്ട് ടൈപ്പുള്ള ഇത് മെഷർമെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നോർമലി എനിക്ക് യൂസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് യൂസ് ചെയ്യാം, കാരണം കറക്റ്റ് എം എൽ ഒക്കെ സ്മോൾ എമൗണ്ട് ഓഫ് എം എൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഓക്കെ ലൈം ജ്യൂസ് ഒരു 30 ml എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതെല്ലാം യൂസ് ചെയ്യാം. 15 ml 20 ml എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ യൂസ് ചെയ്യും. ആൻഡ് എൻ്റെ ഡബിൾ ആണ് ഇത് വരുന്നത്. ഓക്കെ, 60 ml ആണ് ഇത് വരുന്നത്. സോ നമ്മൾ സ്മോളും ലാർജും എന്ന് നമ്മളിത് പറയാറില്ലേ, നമ്മുടെ ആൽക്കഹോള്. അപ്പോൾ അതിൻ്റെ അതേ സെയിം തന്നെയാണ്. നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഫുള്ള മെഷർമെൻറ്റ് ഉണ്ടോ. ഓക്കെ, അത് ഇത് ജസ്റ്റ് സീ
സീവാണ്. നമ്മൾ ചായരിപ്പ എന്ന് മലയാളത്തിൽ പറയും, നമ്മൾ ടീം ടീ എല്ലാം അരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതും നമുക്ക് കുറേ യൂസ് ഉണ്ട് നമ്മൾ കുക്കിങ്ങിൽ. ഇഷ്ടംപോലെ കാര്യങ്ങൾ സോസസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സൂപ്സ് ആണെങ്കിൽ പോലും സ്മോൾ ക്വാണ്ടിറ്റീസിലെല്ലാം സ്ട്രെയിൻ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ ഷുഗർ നമ്മൾ പൗഡർ ഷുഗർ ചെയ്യില്ല, ഇപ്പോൾ ഡിസൈനിലെ ചെയ്യുമ്പോൾ പൗഡർ ഷുഗർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതിന് ഡിസൈൻസ് എല്ലാം വരും. അങ്ങനെ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഷാണ് അത് ആക്ച്വലി. ഓക്കെ, സീവ് എന്നും പറയും. ഇതൊരു സ്റ്റീൽ ക്വാളിറ്റി സാധനമാണത്. കുറച്ച് ഇത് കുറച്ച് കാലത്തിൻ്റെ ഒപ്പം ഉള്ളത് നല്ലൊരിതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ദ ലാസ്റ്റ് വൺ നോക്കാം. ഇതൊരു ഐസിങ് പൈപ്പ് നോസിൽ സെറ്റാണ്. നോസിൽ സെറ്റാണ്, ഒരു 26 നോസിലിൻ്റെ ഒരു സെറ്റാണത്. ഓക്കെ, അതിൽ മൂന്നെണ്ണം എനിക്ക് മിസ്പ്ലേസ് ആയി. അപ്പോൾ അതിൻ്റെ ബാഗും എൻ്റെ അടുത്തില്ല, ഇവിടെ ഇല്ല, എൻ്റെ അടുത്ത് ബാഗില്ല. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയണ്ടാവും പൈപ്പിംഗ് ബാഗിൻ്റെ ബാഗ്സ് ഉണ്ടാവും, അതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇത്. ഓക്കെ, അത് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ബാഗ് ഇതിൽ കൂടെ ഇടുക, ഇത് വെച്ചിട്ട് ടൈറ്റൺ ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഈവൻ പേസ്ട്രീസ് എല്ലാം മേടിക്കുമ്പോൾ, കേക്ക്സ് എല്ലാം മേടിക്കുമ്പോൾ അതിൽ കുറേ ഫ്ലവർ കാണാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പല ഷേപ്സിലെല്ലാം ക്രീമെല്ലാം മേലിരിക്കുന്നത് കാണാം. ഈവൻ നോട്ട് ഓൺലി പേസ്ട്രി, വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാനപ്പേസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ളതാണ് ഇതെല്ലാം. ഓക്കെ, അതും എനിക്ക് സെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ മൂന്നെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം, ഇപ്പോഴും യൂസ് ചെയ്യുന്ന മൂന്നെണ്ണമാണ് മിസ്പ്ലേസ് ആയിട്ടുള്ളത്. ദെൻ മെയിലിയായി യൂസ് ചെയ്യുന്ന ഇതൊക്കെയാണ്. ഒരു കാണേണ്ടതാണല്ലോ, ഒരു ഫ്ലവർ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഇപ്പോഴും യൂസ് ചെയ്യുക. ഇനിയും പല ടൈപ്പിലുള്ളതുണ്ട്, പല ഇതിലുള്ളതുണ്ട്. ഇതാണിപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ കിച്ചൺ സെറ്റ് എന്ന് പറയാനുള്ളത്, ഇതാണ്. ആൻഡ് എൻ്റെ എപ്പോഴും കൂടെ ഉള്ളതാണ് ഇയാളാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണത്. ആൻഡ് അത് കാണാം, നമ്മളിപ്പോൾ ഷാർപ്പ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ. ഞാൻ സ്റ്റോൺ വെച്ചിട്ടാണ് മെയിൻലി ഇത് ഷാർപ്പ് ചെയ്യാറുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് വേറെ ഇത് വെച്ച് നമ്മൾ ഷാർപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഞാൻ സ്റ്റോൺ വെച്ചിട്ട് ഷാർപ്പ് ചെയ്യാറ്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഞാൻ ഇത് ആക്ച്വലി പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് പ്രൈസി, ആക്ച്വലി നല്ലതാണ്. പല പ്രൈസി ആയിട്ടുള്ള നൈഫ്സ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ നോർമൽ ഒരാൾക്ക് ബഡ്ജറ്റഡ് മേടിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു നൈഫാണ്, നമുക്ക് ട്രൈ ചെയ്യാം. അതിനുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത്. ആൻഡ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചൺ, എന്താ പറയുക, കിച്ചൺ യൂട്ടൻസിൽസ് ആൻഡ് കിച്ചൺ സ്മോൾ യൂട്ടൻസിൽസ് വിച്ച് ഐ ഹാവ് ഇൻ ബാഗ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ വാട്സിൻ മൈ ബാഗിന് വേണ്ടിയിട്ട് ഞാൻ വാട്സിൻ മൈ കിച്ചൺ ബാഗ് ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊരു നോളജ്, നിങ്ങൾക്കും ഒരു ചെറിയൊരു നോളജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എന്തൊക്കെ യൂസാണ്, എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അടുത്തതായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അത് നിങ്ങൾ എന്തൊക്കെ കട്ടിങ്സ് ആണ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്മോൾ ചെറിയ വേർഡുകൾ പറയുകയാണെങ്കിൽ ജൂലിയൻസ്, ക്യൂബ് കട്ട്, ബാറ്റ് നട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കട്ട്സ് ഞങ്ങൾ ഷെഫ്മാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നെല്ലാം കൂടിയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിന് ഫ്യൂച്ചറിൽ ആ വീഡിയോ വരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയർ വിത്ത് യുവർ ഫാമിലി. ആ ബെല്ലൈക്കൺ കൂടി അടിക്കാൻ മറക്കല്ലേ, അങ്ങനെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കാണാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, നിങ്ങൾ കാണാം. ഓക്കെ, സോ ബൈ ഫ്രം പ്ലംപുട്ടി.